ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഗംഗാതരണം ചെയ്ത് വനദേശത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഒറ്റയ്ക്ക് അതായത് സുമന്ദ്രരെയും ഗുഹനെയും പിരിഞ്ഞ ശേഷം രാമനും സീതയും ലക്ഷ്മണനും മാത്രമായിട്ട് ആദ്യമായിട്ട് വനത്തിൽ ഒരു രാത്രി കഴിച്ചുകൂട്ടി അനന്തരം മർത്തണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥി വനർഘ്യാതിനിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താതരൽ ചിത്തമോദത്തോടിരുന്നോരുനേരത്തു തത്ര കാണായിതൊരു വടുതന്നെയും അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥനന്ദനനുണ്ടു തൻ ഭാമിനിയോടും അനുജനോടും വന്നു പാർത്തിരിക്കുന്നിതുടജാന്തികേയെന്ന വാർത്ത വൈകാതെ ഉണർത്തിക്കയെന്നപ്പോൾ താപസശ്രേഷ്ഠനോടാ ബ്രഹ്മചാരിചെന്ന ഭോഗ സന്തോഷമോടു ചൊല്ലിടിനാൻ അങ്ങനെ വനത്തിലൂടെ സഞ്ചരിച്ച് അവർ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിനരികിലെത്തുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് വനവാസ കാലത്ത് വിവിധ ആശ്രമങ്ങളിലും തപസ്തലികളിലും മഹർഷിമാരുടെ സങ്കേതങ്ങളിലുമൊക്കെ സത്സംഗം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്ന ശ്രീരാമനെ നമുക്ക് കാണാം അതുപോലെ രാക്ഷസനിഗ്രഹം ചെയ്യുന്ന രാമനെ നമുക്ക് കാണാം അതിലാദ്യമായിട്ട് വനവാസത്തിൻ്റെ ഭാഗമായി ആദ്യമായി സന്ധിക്കുന്നത് ഭരദ്വാജ മഹർഷിയെയാണ് ആ ഒരു സന്ദർഭമാണ് വർണ്ണിക്കുന്നത് നിത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് അവർ സഞ്ചാരം ചെയ്തു അങ്ങനെ ഭരദ്വാജ ഭരദ്വാജാശ്രമത്തിനരികിലെത്തി അവിടെ വെച്ച് ഒരു ബ്രഹ്മചാരിയെ കണ്ടുമുട്ടി ആ ബ്രഹ്മചാരിയോട് ശ്രീരാമൻ സന്ദേശം പറഞ്ഞ് അയയ്ക്കുകയാണ് അങ്ങ് ബ്രഹ്മചാരി മഹർഷിയെ കണ്ട് മഹർഷിയോട് ഇപ്രകാരം ഉണർത്തിക്കണമേ ദശരഥപുത്രനായ രാമൻ തൻ്റെ പത്നിയോടും സഹോദരനോടും കൂടെ വന്ന് ചേർന്നിരിക്കുന്നു ഭർണശാലയുടെ അരികിൽ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് ഒട്ടും വൈകാതെ ഒന്ന് ഉണർത്തിച്ചാലും അത്യന്ത വിനയാന്വിതമായ ഭാഷയിൽ രാമൻ അറിയിച്ചു ആ ബ്രഹ്മചാരിയാകട്ടെ ഭരദ്വാജ മഹർഷിക്ക് അരികെ എത്തി സന്തോഷപൂർവ്വം ആ വാർത്തയെ അറിയിച്ചു ആശ്രമോ പന്ത് ദശരഥാശ്രിതുന്നുമസൗ സത്വരം ഭക്ത പൂജയി സഹലക്ഷ്മണം ദൃഷ്ടവരം രാമം ദയാപരം തുഷ്ടിയാ പരമാനന്ദബ്ധഴുകിനൻ ആശ്രമത്തിൻ്റെ പുറത്ത് ദശരഥ പുത്രനായ രാമൻ ഹേ ആശ്രിതവത്സരനായ മഹർഷിയെ കാത്തിരിക്കുന്നു ഇപ്രകാരം ബ്രഹ്മചാരിയിൽ നിന്ന് കേട്ട് പെട്ടെന്ന് തന്നെ ഭരദ്വാജ മഹർഷി എഴുന്നേറ്റ് കയ്യിൽ പദ്യവും അർഘ്യവുമെല്ലാം ആയിക്കൊണ്ട് രാഘവ സന്നിധിയിലേക്ക് പോവുകയാണ് വളരെ ഭക്തിപൂർവം രാമനെ പൂജിച്ച് സ്വീകരിക്കുകയാണ് രമയുടെ ലക്ഷ്മിദേവിയുടെ വരനും ദയാപരനുമായ രാമനെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് പൂജിച്ച് ആ ഭരദ്വാജ മഹർഷി പരമാനന്ദ സമുദ്രത്തിൽ മുങ്ങി ഇവിടെ രാജോചിതമായ അഥവാ രാജപുത്രനോട് ഉചിതമായ രീതിയിൽ ഭരദ്വാജൻ സ്വീകരിക്കുന്ന ചിത്രം നമുക്ക് വാൽമീകിയ രാമായണത്തിലും കാണാം എന്നാൽ വളരെ വലിയൊരു അന്തരം വാൽമീകിയ രാമായണവും അധ്യാത്മരാമായണവും തമ്മിലുള്ളത് അവിടെ രാമൻ അത്യാദരപൂർവ്വ മഹർഷിയെ നമസ്കരിച്ച് പൂജിക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത് അതേസമയത്ത് രാജപുത്രനാണ് വന്നിരിക്കുന്നത് എന്ന നിലയ്ക്ക് അതിൻ്റെ ഉപചാരങ്ങളോടുകൂടി മഹർഷിയും സ്വീകരിക്കുന്നുണ്ട് ആ ഒരു പരസ്പര ആദരവും പരസ്പര പൂജനവും നമുക്ക് ഉത്കൃഷ്ടമായ ഭാവത്തിൽ വാൽമീകിയ രാമായണത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ അധ്യാത്മരാമായണത്തിൽ എപ്പോഴും രാമൻ്റെ ഈശ്വരഭാവത്തിനാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതറിയുന്ന മഹാത്മാക്കൾ മഹർഷിമാർ തീർത്തും ഈശ്വര ഭാവത്തോടുകൂടി ഭക്തിയാവേശിത കൂടി ശ്രീരാമനെ പൂജിച്ച് ആചരി ആദരിച്ച് സൽക്കരിക്കുന്ന ചിത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഉടനീളം നമുക്ക് കാണാനുള്ളത് അത്തരം സന്ദർഭങ്ങളിലൊക്കെ വാൽമീകിയ രാമായണവുമായി ഒന്ന് തുലനം ചെയ്ത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അവിടെ രാമൻ്റെ മാനുഷഭാവത്തിന് പ്രാധാന്യം കൊടുത്തു ഇവിടെ രാമൻ്റെ ഈശ്വരഭാവത്തിന് പ്രാധാന്യം കൊടുത്തു വാസ്തവത്തിൽ ഇത് രണ്ടും ചേർക്കുമ്പോഴാണ് രാമചരിതം അതിൻ്റെ ശരിയായ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏതായാലും ഭക്തിപൂർവം രാമനെ പൂജിച്ച് ആനന്ദ സമുദ്രത്തിൽ ഭരദ്വാജ മഹർഷി മുങ്ങി രാമനോ ദാശരഥിയും ഭരദ്വാജപാദങ്ങൾ ആശുവണങ്ങാൻ ഭാര്യാനുജന്വിതം ആശീർവചനപൂർവം മുനിപുങ്കവൻ ആശയാനന്ദമി യരുളി ചെയ്തു ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടെ ഭരദ്വാജ മഹർഷിയെ വീണ് നമസ്കരിച്ചു ആ സമയത്ത് ഭരദ്വാജ മഹർഷി വളരെയധികം വചസ്സുകളെ പറഞ്ഞു ആശീർവചനങ്ങൾ ആശീർവചനങ്ങളോടുകൂടി രാമനെയും സീതയെയും ലക്ഷ്മണനെയും സ്വീകരിച്ചു കൊണ്ട് രാമനെ സ്തുതിക്കുവാൻ ആരംഭിച്ചു ഭരദ്വാജൻ തുടർന്ന് ആ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് അതടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം